ഹായ് ഫ്രണ്ട്സ്, കുക്ക് അറ്റ് ഹോമിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ എങ്ങനെ ക്യാരറ്റ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം എന്നതാണ്. നമുക്കതിനു വേണ്ടി ആവശ്യമുള്ളത് മൈദ, പൊടിച്ച പഞ്ചസാര, വെജിറ്റബിൾ ഓയിൽ, ക്യാരറ്റ്, ചോക്ലേറ്റ്, മുട്ട, വാനില എസൻസ്, കാരമലൈസ് ചെയ്ത ഷുഗർ പൊടിച്ചത്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം പതയുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യണം. നമ്മുടെ ബീറ്റ് ചെയ്ത മുട്ട കിട്ടിയിട്ടുണ്ട്. നമുക്കതിലോട്ട് ഇനി പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇടാം. കുറച്ച് കുറച്ചായിട്ട് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയും പഞ്ചസാരയും ചേർന്ന് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് പഞ്ചസാര ഇതിലിടുന്നത്. നല്ല മുട്ടയും പഞ്ചസാരയും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാറ്റിലോട്ട് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്കിതിലോട്ട് കുറേച്ചെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ഒഴിച്ചതൊന്ന് ഇളക്കി പിന്നെയും കുറച്ച് ഒഴിച്ച് അങ്ങനെ ഇളക്കി ഇളക്കി നമുക്കിതെടുക്കാം. ബാറ്ററിൽ വെജിറ്റബിൾ ഓയിൽ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനർ യൂസ് ചെയ്ത് മൈദ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഞാനിവിടെ സ്ട്രെയിനർ യൂസ് ചെയ്യാൻ കാരണം നമ്മുടെ മൈദയിൽ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും, അത് ഇതിലോട്ട് ചാടാതിരിക്കാനാണ് ഞാൻ സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ച് ചേർക്കുന്നത്. നമുക്കിതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ബാറ്ററിൽ ഇപ്പോൾ വേഗം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 കപ്പ് ക്യാരറ്റ് ആഡ് ചെയ്യാം. ബാറ്ററിൽ ഇനി ക്യാരറ്റ് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കാരമലൈസ് ചെയ്ത പഞ്ചസാര പൊടിച്ചത് നമുക്കിതിന് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഷുഗറും ബാറ്ററും ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചോക്ലേറ്റ് ചേർത്ത് ഇതിന് നന്നായിട്ട് ഇനി ഇളക്കിയെടുക്കാം. പനിയില്ലാതെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഗ്യാസിൽ പാൻ വെച്ച് ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കാം. നല്ല ഓയിൽ ഒഴിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഞാനിപ്പോൾ ഓയിൽ ഒഴിക്കുന്നത്. സൺ ആൻഡ് ടു സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്കിനി ഇതിലോട്ട് ഒഴിക്കാം.
ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കത്തിച്ച് സ്ലോ ഫ്ലെയിമിലിടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു താലം വെക്കാം. നമുക്ക് അത് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബാറ്ററി ഒഴിച്ചേക്കണ പാത്രം നമുക്ക് അതിലോട്ട് വെക്കാം. അതിനുശേഷം ഒരു പാത്രം അത് മൂടി അത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കാൻ പാകത്തിന് ഒരു പാത്രം വെക്കാം. അതിൻ്റെ മീതെ നമ്മൾ ആവി പുറത്തു പോരാതിരിക്കാൻ അതിൻ്റെ മീതെ നമ്മൾ ഉള്ളിലേക്ക് ഇടിക്കണ നമ്മുടെ ഉരല് അത് നമുക്ക് അതിൻ്റെ മീതെ വെക്കാം. എന്തെങ്കിലും വെച്ചൊരു ഞാനിവിടെ ഇതാണ് എടുത്തിരിക്കുന്നത്, ആവി ഒന്ന് പുറത്തു വരാതിരിക്കും. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഏകദേശം 20 മിനിറ്റ് പണിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിനി ഇത് നോക്കാം. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് നല്ല ഇതായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ചോക്ലേറ്റ് കേക്ക് ഇനി നല്ലൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. നമുക്ക് ഓവനൊന്നും ഈ ചോക്ലേറ്റ് കേക്കിന് ആവശ്യമില്ല.